രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. Golden Diamonds, Kerala and Karnataka, the glow of purity. സംസ്ഥാന സർക്കാർ പ്രധാന പരിഗണന നൽകുന്നത് വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണെന്ന് ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ക്ലാസ് മുറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ കമ്മീഷൻ നിശ്ചയിച്ചത്. ആ കമ്മീഷൻ സമഗ്രമായ പഠനം നടത്തിയാണ് നമ്മുടെ ഈ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ രാജ്ഭവനിലൊക്കെ വളരെ കൃത്യമായത് പഠിച്ച ആളായിരിക്കും. 11,000 രൂപയുടെ വികസനമാണ് കാസർഗോഡ് ജില്ലയ്ക്ക് രാജ്ഭവൻ 11,000 കൂടി ഇന്നത്തെ നിലയിൽ 100 കഴിയണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ LDF ഗവൺമെന്റ് 16-21 ഗവൺമെന്റിന്റെ കാലത്ത് 100 കോടി രൂപയാണ് എനിക്ക് കൃത്യമായിട്ടാണ്. അല്ലാത്ത കാലത്തെല്ലാം അതിന് താഴെയാണ്, 100, 75 ഒക്കെ കോടിയാണ്. 100 കോടി തന്നെ കണക്കാക്കിയാലും 11,000 കോടി കിട്ടാൻ എത്രയാണ്? 100 കണക്കിന് വർഷം കഴിയാണ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും നടപ്പാക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. കേന്ദ്ര ഗവൺമെന്റ് സഹായം, വിവിധ മേഖലകളിൽ നിന്നുള്ള സഹായം, അങ്ങനെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളെല്ലാം അതിനകത്ത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായി ഇടപെടുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാന അധ്യാപിക CK സുനിതാദേവി നന്ദി രേഖപ്പെടുത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സതീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി പി, കാസർഗോഡ് നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ, എ കൃഷ്ണൻ, കെ രാജേന്ദ്രൻ, KV കൃഷ്ണൻ, എ തമ്പാൻ, പി കൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ, എ പവിത്രൻ, എം സുനിത, പി രാധാകൃഷ്ണൻ, ധന്യ അരവിന്ദ്, PV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1.49 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന 9 ക്ലാസ് മുറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങാണ് MLA നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.